ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അസ്സലാമു അലൈക്കും വറഹമത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധ റമദാനിന്റെ എല്ലാ നന്മകളും നേടിയെടുക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ശിഷ്യൻ ചോദിച്ചു ഗുരു ഭൂമിയെക്കുറിച്ച് കുറിച്ച് വളരെയേറെ കാര്യങ്ങൾ നമുക്കറിയാമെങ്കിലും അതിനെ മൊത്തമായി കാണാനുള്ള കഴിവ് നമുക്കില്ലാത്തത് എന്തുകൊണ്ടാണ് ആര് പറഞ്ഞു ആ കഴിവ് മനുഷ്യനില്ലെന്ന് അതിനാണ് പണ്ടുള്ളവർ ധ്യാനം എന്നൊരു സങ്കേതം കണ്ടെത്തിയത് ശാന്തമായിരുന്നു കൊണ്ട് ഭൂമിയെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് ആലോചിച്ചു നോക്കുക അപ്പോൾ മനസ്സിന്റെ കണ്ണിൽ ഭൂമി തെളിഞ്ഞു വരും ഗുരു വിശദീകരിച്ചു ശിഷ്യൻ ചിന്തിച്ചു നോക്കിയ ശേഷം വീണ്ടും ചോദിച്ചു അപ്പോഴും ഭൂമിയിൽ നിന്ന് വളരെ ഉയരമുള്ള ഒരിടത്ത് നിൽക്കുന്നു എന്ന് സങ്കല്പിച്ചാൽ അതിനെ വ്യക്തമായി കാണാനൊക്കെ തീർച്ചയായും ഭൂമിയിൽ നിന്ന് വെളിയിൽ പോയാലേ ഭൂമിയെ കാണാനൊക്കെ വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങിയാലേ വീടിനെ കാണാനൊക്കെ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയാലേ വാഹനത്തെ കാണാനൊക്കും സമയത്തിൽ നിന്ന് പുറത്തു കടന്നാലേ സമയത്തെ കാണാനൊക്കെ സമയത്തെ കാണാൻ കഴിയുമോ ശിഷ്യൻ ഇടയിൽ കയറി ചോദിച്ചു തീർച്ചയായും കാണാം പക്ഷെ സമയത്തിന് വെളിയിൽ കിടന്നേ പറ്റൂ അകലെയായിരിക്കുമ്പോഴാണ് എല്ലാറ്റിനെയും അതിന്റെ സമഗ്രാകൃതിയിൽ ദർശിക്കാൻ കഴിയുക ഒരു കുഞ്ഞും ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ അതിന്റെ അമ്മയെ കാണുന്നില്ല പ്രസവിച്ച് പുറത്തെത്തി കഴിയുമ്പോഴാണ് അമ്മയെ കാണുക ശിഷ്യന് കാര്യങ്ങൾ വ്യക്തമായി ഓരോന്നിനെയും അതിനെ പുറത്തു കടന്നു നോക്കിയാൽ അവയെക്കുറിച്ച് പൂർണ്ണമായി കാണാൻ സാധിക്കുമെന്നും അതിന് ധ്യാനം ചിന്ത മനനം തുടങ്ങിയ സങ്കേതങ്ങളെക്കുറിച്ചും ഗുരു പഠിപ്പിക്കുന്നു വിശുദ്ധ ഖുറാൻ പറയുന്നു ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിലും ദിനരാത്രങ്ങൾ മാറി മാറി വരുന്നതിലും ബുദ്ധിശാലികൾക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് നിന്നും കിടന്നും ഇരുന്നു കൊണ്ടും അവർ ദൈവത്തെ ജപിക്കുകയും ആകാശഭൂമികളുടെ നിർമ്മാണത്തിൽ ചിന്തിക്കുകയും ചെയ്യുന്ന ബുദ്ധിശാലികൾക്ക് അവർ അനിശ്ചയ പറഞ്ഞു പോകുന്നു ഞങ്ങളുടെ നാഥ ഇതൊക്കെയും നീ മിഥ്യയായും വ്യർത്ഥമായും സൃഷ്ടിച്ചതല്ല തന്നെ ഖുർആൻ മനുഷ്യനെ ചിന്തിക്കാൻ അടിക്കടി ആഹ്വാനം ചെയ്യുന്നു മനനം ചിന്ത തുടങ്ങിയവയെ സൂചിപ്പിക്കുന്ന വിക്രു ഫിക് തുടങ്ങിയ പദം ഒറ്റക്കും ഒരുമിച്ചും ഖുറാനിൽ പലവരും ആവർത്തിക്കുന്നു ഒരു മണിക്കൂർ നേരത്തെ ചിന്ത ഒരു വർഷത്തെ ആരാധനകളേക്കാൾ ഉത്തമമാണെന്ന് നബി നബിതിരുമേനി സൃഷ്ടാവിനെക്കുറിച്ചും സൃഷ്ടിയുടെ മഹാത്മത്തെക്കുറിച്ചും ചിന്തിക്കുകയും ആ മഹത്വം ഉൾക്കൊണ്ട് ധ്യാനിക്കുകയും ചെയ്യുന്നത് ഒരു മനുഷ്യായുസ് മുഴുവൻ ആരാധന നടത്തുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് പ്രപഞ്ചം ഭൂമി പർവ്വതങ്ങൾ ഒട്ടകങ്ങൾ തുടങ്ങി തൻ്റെ തന്നെ സൃഷ്ടിപ്പ് കൃഷി വെള്ളം തീ പക്ഷിമൃഗാദികൾ തുടങ്ങി അനേകം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ഖുർആൻ ഉത്ബോധിപ്പിക്കുന്നു പ്രപഞ്ചത്തിൽ കാണുന്ന പല അത്ഭുതങ്ങളും എങ്ങനെ പരസ്പരം ചേർന്നു പോകുന്നുവെന്ന് മനസ്സിലാക്കുമ്പോൾ സൃഷ്ടിപ്പിന് പിന്നിലുള്ള കൃത്യമായ ആസൂത്രണം ബോധ്യമാകും സൃഷ്ടി ചിന്തകളും സൃഷ്ടാവിന്റെ അവർണനീയമായ മഹത്വവും ചിന്തിക്കുന്നവരുടെ മനസ്സിൽ വലിയ മാറ്റത്തിന് കാരണമാവുകയും അത് കർമ്മങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യുന്നു ചിന്ത സർവവിധ നന്മകളുടെയും തുടക്കവും താക്കോലുമാകുന്നു സുന്ദരമായൊരു ചിത്രം കണ്ടാൽ അത് വരച്ച ചിത്രകാരനെക്കുറിച്ച് അറിയാൻ നമുക്ക് താല്പര്യമുണ്ടാകും അദ്ദേഹത്തോട് മതിപ്പും ബഹുമാനവും തോന്നും അതുപോലെ നമ്മുടെ ശരീരത്തിലും പ്രപഞ്ചത്തിലും ഓരോ വസ്തുവിലും വലിയ വലിയ അത്ഭുതങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നു ബുദ്ധിയും വിവേകമുള്ള മനുഷ്യൻ അവയെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കണം സൃഷ്ടാവിനെ കണ്ടെത്തണം അങ്ങനെ ഉന്നത ദൈവദാസന്മാരുടെ നിലയിലേക്ക് ഉയരണം മൃഗങ്ങൾക്ക് ഈ കഴിവില്ല മനുഷ്യൻ ഈ കഴിവ് പാഴാക്കിയാൽ അവൻ മൃഗങ്ങളെക്കാളും അധപതിക്കും ഗുരു പറഞ്ഞ പോലെ ഒന്ന് പുറത്തിറങ്ങി മാറി നിന്ന് ഉയർന്നു നിന്ന് ചിന്തിച്ചാൽ ഈ അദർശ്യ പ്രപഞ്ചത്തിന്റെ രഹസ്യം അവന് മുന്നിൽ അനാവൃതമാകും ഈ ലോകഗോളത്തിന്റെ ഏതോ ഒരു മൂലയിലിരുന്ന് തന്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ട ലോകപ്രപഞ്ചത്തെക്കുറിച്ച് അനന്തവും അജ്ഞാതവും അവർണ്ണനീയവുമായ വിസ്മയ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ തന്റെ അകം കണ്ണുകൊണ്ട് കാണാൻ ശ്രമിച്ചാൽ സർവശക്തനും സർവജ്ഞനുമായ സൃഷ്ടാവിന്റെ മുന്നിൽ അവൻ സാഷ്ടാംഗം വീഴും സൃഷ്ടിപ്പിന്റെ സമ്പൂർണതയെക്കുറിച്ച് അള്ളാഹു പറയുന്നു പരമകാർമികനായ അള്ളാഹുവിന്റെ സൃഷ്ടികർമ്മത്തിൽ ഒരു ക്രമക്കേടും നീ കാണുകയില്ല നീ വീണ്ടും നോക്കുക വല്ല ന്യൂനതയും കാണുന്നുണ്ടോ എന്ന് ഭൂമി അതിവിശാലമായ വിരിപ്പ് പുറം ജീവിച്ചിരിക്കുന്നവരുടെ താവളം അകം മരിച്ചവരുടെയും വരണ്ട ഭൂമി മഴ വർഷിച്ചാൽ പുനർജനിക്കുന്നു പലതരം സസ്യങ്ങൾ നാനാവിധ പ്രയോജനങ്ങൾ ജീവികൾ വ്യത്യസ്ത ഇനങ്ങൾ നടക്കുന്നവ പറക്കുന്നവ ഇഴയുന്നവ ജലസംഭരണി ഉറവകൾ അരുവികൾ ഭൂഖണ്ഡങ്ങൾ വ്യാപിച്ചു കിടക്കുന്ന ആഴക്കടലിലെ അത്ഭുതങ്ങൾ തുടങ്ങി എന്തെല്ലാം വിസ്മയങ്ങൾ ആകാശലോകം സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ഒന്നിനും ഒരു ന്യൂനതയുമില്ല ഇനിയും ആവർത്തിച്ച് ആവർത്തിച്ച് കണ്ണോടിക്കുക വല്ല ന്യൂനതയും ഉണ്ടോ എന്ന് നിന്റെ നേത്രം ക്ഷീണിച്ച് പരാജിതമായി വരുന്നതാണ് മാറി നിന്ന് ചിന്തിച്ചേ പറ്റൂ നാദാ നീ ഇവ വെറുതെ സൃഷ്ടിച്ചതല്ല എന്നാൽ മനുഷ്യരിൽ ഒരു വിഭാഗം അവർക്ക് ഹൃദയമുണ്ട് അതുകൊണ്ട് അവർ ഒന്നും മനസ്സിലാക്കുന്നില്ല അവർക്ക് കണ്ണുകളുണ്ട് അതുകൊണ്ട് അവർ കാണുന്നില്ല അവർക്ക് കാതുകളുണ്ട് എന്നാൽ അവ അവർ കേൾക്കുന്നില്ല അവർ നാൽക്കാലികൾക്ക് സമാനമാണ് അല്ല അവയേക്കാൾ മോശം അവർ അശ്രദ്ധയിൽ ലയിച്ചു പോയരാകുന്നു പ്രപഞ്ചത്തിലെ ദിവ്യ ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കാനും സൃഷ്ടാവിന് വിധേയപ്പെടാനും നമുക്ക് സാധിക്കട്ടെ അസ്സലാമു അലൈക്കും വാർഹത്തുള്ള